പിസ്സ ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കാണിക്കുന്നത്. റവയും തക്കാളിയും വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇതേ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്തിട്ടുള്ളത്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും പ്രശ്നമില്ല. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. റവ ചേർത്ത് അതേ മെഷർമെൻറ്റിൽ തന്നെയാണ് വെള്ളവും ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് മീഡിയം സൈസുള്ള തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അര ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു ടീസ്പൂൺ അളവിൽ ഷുഗറും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൽ നിന്നും അരക്കപ്പ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട, കാരണം തക്കാളിയിലും അത്യാവശ്യം നന്നായിട്ട് വെള്ളമുണ്ട്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്ത ശേഷം വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയ ശേഷം മാത്രമാണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഒട്ടും കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ 1/2 കപ്പ് വെള്ളം ഇവിടെ ബാക്കിയുണ്ട്. ടോട്ടലായിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് അളവിൽ വെള്ളമാണ് ആവശ്യം വന്നിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ബാറ്റർ വേണ്ടുന്നത്. ഇനി ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റാം. അപ്പോൾ ഇത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ല, നമ്മുടെ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊളിച്ച് വന്നിട്ടുണ്ട്. തണുപ്പുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ടൈം എടുക്കും ഫെർമൻ്റ് ആയിട്ട് വരാനായിട്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. ചൂടായ ദോശക്കല്ലിലേക്ക് 1 തവി മാവ് ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഹോൾസ് വരാൻ തുടങ്ങുമ്പം ഇതുപോലൊരു മൂടി വെച്ചിട്ട് കവർ ചെയ്ത ശേഷം കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നിറയെ ഹോൾസൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ തിരിച്ചൊന്നും ഇട്ട് കൊടുത്ത് കുക്ക് ചെയ്യത്തില്ല. ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കുക്ക് ചെയ്ത ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം നന്നായിട്ട് ഇതിന് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്യണം, കാരണം നെയ്യ് ചേർക്കുമ്പോഴാണ് ഇതിൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ദോശയോടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഇത് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഇതിലേക്ക് 1 തവി മാവ് ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ റവ ചേർത്തതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ 2 രീതിയിലും ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നമ്മളെടുക്കുന്ന തക്കാളിക്ക് കളറുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്കും അതേപോലെ തന്നെ കുറച്ചും കൂടി ഒന്ന് കളറുണ്ടാവും. തക്കാളി ചേർത്തു എന്ന് വിചാരിച്ചിട്ട് തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ടൊന്നുമല്ല നിൽക്കുന്നത്. മാക്സിമം ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രമിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ദോശയാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും കാണാം. അതുവരേക്കും ബൈ.